നമസ്കാരം. ലോക കടൽ ദിനം കടന്നു പോവുകയാണ്. ഈ കാലയളവിൽ തീരദേശത്തുള്ളവർക്ക് കണ്ണീരിൻ്റെ കാലമാണ്. കടൽ ദിനത്തിന് പിന്നാലെ ഇന്നു മുതൽ ട്രോളിംഗ് ഏർപ്പെടുത്തുകയാണ്. 52 ദിവസം നീണ്ടു നിൽക്കുന്ന ട്രോളിംഗ്, തീരത്ത് വരാൻ പോകുന്നത് വറുതിയുടെ കാലം. നിലവിൽ തന്നെ അറു പട്ടിണിയുടെ കാലത്തു നിന്നാണ് ഒന്നുമില്ലായ്മയുടെ വറുതിയിലേക്ക് അവർ പോകാൻ പോകുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായി കേരളത്തിൻ്റെ സൈനികരെന്ന് നമ്മൾ വിശേഷിപ്പിച്ച മത്സ്യമേഖലയിലുള്ളവരുടെ ദുരിതം ആരംഭിച്ചിട്ട്. അടിക്കടി വന്ന പ്രകൃതിക്ഷോഭവും കാലാവസ്ഥാ വ്യതിയാനവുമെല്ലാം ഇവരുടെ ജീവിതത്തെ ഇരുളടക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് ട്രോളിംഗ്. 52 ദിവസത്തെ ട്രോളിംഗ് കഴിയുമ്പോൾ ഇവരുടെ ജീവിതം എവിടെ ചെന്ന് അവശേഷിക്കുമെന്ന് ഇപ്പോൾ ആർക്കും പറയാൻ കഴിയുന്നില്ല. കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലം ആരംഭിച്ചത് മുതൽ അവർക്ക് ജോലിയില്ല. ആകെ ലഭിച്ചത് സർക്കാരിൻ്റെ ധനസഹായമായി ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്നുള്ള 2000 രൂപയാണ് ധനസഹായം. എന്നാൽ ഈ ധനസഹായം എത്ര അർഹതപ്പെട്ടവരുടെ കയ്യിലെത്തിയെന്ന് സർക്കാരിന് പോലും കൃത്യമായി ചിലപ്പോൾ അറിയാൻ കഴിയില്ല. അത് അർഹതപ്പെട്ടവരാണോ അല്ലയോ എന്നൊക്കെ ഇനി പരിശോധന നടത്തി തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. നിരവധി പേരുണ്ട് ഒരു സഹായവും കിട്ടാതെ ഇന്നും തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർ. കഴിഞ്ഞ 4 ഘട്ട ലോക്ക്ഡൌണിലായിട്ട് ഏകദേശം 80 ദിവസത്തോളമാണ് ഇവർക്ക് തൊഴിൽ നഷ്ടമായിരുന്നത്. തീർത്തും റേഷൻ കടകളിൽ നിന്ന് ലഭിക്കുന്ന അരിയല്ലാതെ മറ്റു ഉപജീവന മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇവർക്ക്. ഇപ്പോൾ മീൻ പിടിക്കാൻ കടലിലേക്ക് പോകാൻ അവസരം ലഭിച്ചിട്ട് കേവലം 2 ആഴ്ചയോ 3 ആഴ്ചയ്ക്കകത്തേ ആകുന്നുള്ളൂ. ഇതിന് പിന്നാലെയാണ് വേനൽ മഴ ശക്തി പ്രാപിച്ചത്. യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുന്നു. മീൻ പിടിക്കാൻ കടലിൽ പോകരുതെന്ന കർശന നിർദ്ദേശവും വരുന്നു. വീണ്ടും അവരുടെ ഉപജീവന മാർഗം മുട്ടുന്നൊരവസ്ഥ. ഈ ട്രോളിംഗ് കാലം ഓരോ മത്സ്യത്തൊഴിലാളിക്കും പറയാനുള്ളത് കണ്ണീരിൻ്റെ കഥ മാത്രമാണ്, ഇല്ലായ്മയുടെ കഥ മാത്രമാണ്. ഇത് ആരോട് പറയാനെന്നാണ് അവരിൽ പലരും ചോദിക്കുന്നത്. കാര്യം മുൻപത്തെ കാലങ്ങളിലെ ട്രോളിംഗ് നിരോധനം വരുമ്പോൾ ഇത്രത്തോളം ഒരു ഇല്ലായ്മയുടെ കാലം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കാര്യം അന്നത്തെ കാലത്ത് ഇത് കഴിയുമ്പോൾ മത്സ്യസമ്പത്ത് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ്. എന്നാൽ ഇപ്പോഴത്തെ കാലത്ത് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി മത്സ്യത്തിൻ്റെ ലഭ്യതക്കുറവ് സമുദ്രത്തിലുണ്ടായിട്ടുണ്ട്. ഇത് ഇവരുടെ വരുമാനത്തെ കാര്യമായി ബാധിച്ചിരിക്കുന്നു. പലരും ലക്ഷങ്ങൾ മുടക്കിയാണ് വള്ളവും വലയും എല്ലാം വാങ്ങിയിട്ടിരിക്കുന്നത്. ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഈ കാലഘട്ടത്തിൽ ട്രോളിംഗ് കൂടി കടന്നു വരുമ്പോൾ ഇവരുടെ കുടുംബം എന്തവസ്ഥയിലേക്ക് ചെന്നെത്തിപ്പെടുമെന്ന് നമുക്കെല്ലാവർക്കും ഒന്ന് ആലോചിച്ച് നോക്കാവുന്നതാണ്. ആ സാഹചര്യത്തിൽ സർക്കാരിൻ്റെ ശ്രദ്ധ കൂടുതൽ ഈ പ്രദേശങ്ങളിലേക്ക് ചെന്നെത്തേണ്ടിയിരിക്കുന്നു. ഇവരുടെ ഈ ആദ്യ പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരുകൾക്കുണ്ട്. ഏതെല്ലാം സാഹചര്യത്തിൽ എന്തെല്ലാം സഹായങ്ങൾ ഇവർക്ക് എത്തിക്കാൻ പറ്റുമെന്നതിനെക്കുറിച്ച് സർക്കാരും ബന്ധപ്പെട്ട വകുപ്പുകളും കൃത്യമായി ആലോചിച്ച് നടപടിയെടുത്തേ മതിയാകൂ. നമുക്ക് മറ്റൊരു കാര്യം കൂടി ഇതിനോടൊപ്പം പറഞ്ഞു പോകേണ്ടത്, ഒരു പക്ഷേ തീരത്ത് ചാകരക്കാലം എന്നുള്ളത് വളരെ അന്യം നിന്നൊരവസ്ഥയിലേക്കാണ് പോയി നിൽക്കുന്നത്. ഈ അവസ്ഥയിൽ എന്ത് മാറ്റം ഉണ്ടാക്കാൻ പറ്റും? ഒരു പക്ഷേ ട്രോളിംഗ് ഏർപ്പെടുത്താതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. ട്രോളിംഗ് കാലം എന്ന് പറഞ്ഞാൽ ഈ കാലത്താണ്, ഈ മൺസൂൺ കാലയളവിലാണ് മീനുകളുടെ പ്രജനന സമയം എന്ന് പറയുന്നത്. ഈ സമയത്ത് അവർ മുട്ടയിട്ട് കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന സന്ദർഭമാണ്. ഈ സന്ദർഭത്തിൽ അവരെ ഉപദ്രവിച്ചാൽ തീരത്തെ മത്സ്യസമ്പത്ത് ഒന്നടങ്കം കുറയുമെന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കെ ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ ഒരു സർക്കാരിനും കഴിയത്തില്ല. അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, മത്സ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവരെ ഏതൊക്കെ തരത്തിൽ ആശ്വാസ പാക്കേജുകൾ പ്രഖ്യാപിക്കാമെന്നതിനെ കുറിച്ചാണ് സർക്കാരുകൾ ഗൗരവമായി ആലോചിച്ചു തുടങ്ങേണ്ടത്. ഇവരുടെ ജീവിതം മുഴുപട്ടിണിയിലേക്ക് പോവുകയാണ്. യന്ത്രവൽകൃത ബോട്ടുകളെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് ഇനി 52 ദിവസം ജോലിയില്ല. ഇവർക്ക് മറ്റൊരു ജോലി അറിഞ്ഞും കൂടാ. അപ്പോൾ സ്വാഭാവികമായും സർക്കാരിന് ഈ വിഷയത്തിൽ കണ്ണടച്ചിരിക്കാൻ കഴിയത്തില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ മേഖലയും ഉണർന്ന് പ്രവർത്തിക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ മേഖല മാത്രം പ്രവർത്തനരഹിതമാകുകയാണ്. ഒരു തരത്തിലുള്ള വരുമാനവും അവർക്കുണ്ടാകാൻ പോകുന്നില്ല. ഈ സമയത്ത് ഏതൊക്കെ തരത്തിലുള്ള ആശ്വാസ പാക്കേജുകൾ ഇവർക്ക് പ്രഖ്യാപിക്കാൻ കഴിയുമെന്നുള്ള കാര്യം സംസ്ഥാനവും കേന്ദ്ര ഗവൺമെൻറ്റും കൃത്യമായി ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇതിനുവേണ്ടി ജനപ്രതിനിധികൾ കൃത്യമായിട്ട് ഇടപെട്ടേ മതിയാകൂ. പലരുടെയും ആശങ്കയും കണ്ണീരും പല പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ നമ്മൾ നോക്കിയാൽ മതി, ഇപ്പോൾ കടൽക്ഷോഭത്തിൻ്റെ സമയം കൂടിയാണ്. അതിശക്തമായ കടൽക്ഷോഭമാണ് പല പ്രദേശങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വീടുകൾ പോലും നഷ്ടപ്പെടുന്നു, വീടുകളിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥ. മൊത്തത്തിൽ അവർ ദുരിതത്തിലാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുണ്ട്. ഇവരെ എല്ലാം പുനരധിവസിപ്പിക്കേണ്ട ഒരു വലിയ പാക്കേജ് തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാരുകൾ വാഗ്ദാനം ചെയ്യേണ്ടിയിരിക്കുന്നു. ചെറിയ ചെറിയ പ്രശ്നമല്ല ഇത്, എല്ലാ കാലവും നിരന്തരമായി ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. 2018 പ്രളയം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഈ നാടിനെ രക്ഷിക്കാൻ സൈനികരായി ഇറങ്ങി പുറപ്പെട്ടവരാണ്. അവരുടെ മുതുകിൽ ചവിട്ടിയാണ് പലരും രക്ഷ നേടിയത്. അത്തരമൊരു വിഭാഗക്കാർ വീഴുമ്പോൾ രക്ഷിക്കാൻ സ്വാഭാവികമായിട്ടും ഈ സമൂഹത്തിന് ഉത്തരവാദിത്തമുണ്ട്. അവരുടെ കണ്ണീർ കാണാൻ ഇവിടുത്തെ സമൂഹത്തിനും ഒപ്പം സർക്കാരുകൾക്കും ഉത്തരവാദിത്തമുണ്ട്, ധാർമ്മികതയുണ്ട്. അതിൽ നിന്ന് ഒളിച്ചോടാൻ ഒരു കാരണവശാലും കഴിയത്തില്ല. അവരെ സഹായിച്ചേ മതിയാവും. അവരെ ഈ പട്ടിണിക്കാലത്ത് എന്തെല്ലാം സഹായങ്ങൾ എത്തിച്ചു നൽകി അവരുടെ ഈ ദുരിത ജീവിതത്തിന് അറുതി വരുത്തേ മതിയാകൂ. അതിലൊരു അലംഭാവം ഉണ്ടാകരുത്.